December 9 അരുണാചൽ പ്രദേശ് അതിർത്തിയായ തവാങ്ങിൽ ഇന്ത്യൻ സൈന്യവും ചൈനീസ് സൈന്യവും ഏറ്റുമുട്ടിയതിനെ ചൊല്ലി ഇന്നലെ രാജ്യസഭയിൽ പ്രതിരോധ മന്ത്രി കാര്യങ്ങൾ വിശദീകരിച്ചെങ്കിലും അതിൽ തൃപ്തരാകാതെ ബഹളം വയ്ക്കുന്ന പ്രതിപക്ഷ നേതാക്കൾ കാത് കൂർത്ത് കേൾക്കേണ്ട ഒരു വാർത്തയാണ് ദേശീയ തലത്തിൽ നിന്ന് വരുന്നത്. സാധാരണഗതിയിൽ സംഘർഷഭരിതമായ അന്തരീക്ഷത്തിൽ നിൽക്കുന്ന ഒരു ജനത വേവലാതിപ്പെട്ടാണ് നിൽക്കുന്നതെങ്കിൽ അരുണാചൽ പ്രദേശിലെ തവാങ് എന്ന് പറയുന്ന അതിർത്തിയിൽ കഴിഞ്ഞ ദിവസം ഇന്ത്യയും ചൈനയും ഏറ്റുമുട്ടിയ അതേ അതിർത്തിയിലെ ജനങ്ങൾ, സാധാരണപ്പെട്ട ജനങ്ങൾ അവിടെ എത്തിയ ദേശീയ മാധ്യമങ്ങളോട് പറഞ്ഞത്, ഞങ്ങളെ രക്ഷിക്കാൻ ഞങ്ങളുടെ സൈന്യത്തിന് കരുത്തുണ്ട്, ഇവിടെ നിന്ന് ഒരിഞ്ചു മണ്ണ് പോലും വിട്ടുകൊടുക്കാൻ ആ സൈന്യത്തിന് കഴിയില്ല, അത്രയ്ക്ക് കരുത്തരാണ് ഞങ്ങളുടെ ഭരണാധികാരികളും സൈന്യവും, ഞങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്, വേണ്ടി വന്നാൽ അവരോടൊപ്പം ചേർന്ന് ചൈനാപ്പടയെ തുരത്താൻ ഞങ്ങളും ഉണ്ടാകും, സൈന്യമൊന്ന് അനുവദിച്ചാൽ സൈന്യത്തിനൊപ്പം ചേരാൻ ഞങ്ങളും തയ്യാറാണ് എന്ന് പറയുന്നു. ഒപ്പം തന്നെ തവാങ് മേഖല ആദ്യമായിട്ടല്ല ചൈനയുടെ ഇത്തരത്തിലുള്ള ഭീഷണികൾക്ക് വഴങ്ങേണ്ടി വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവർ പറയുന്നത്, പലപ്പോഴും ഞങ്ങളുടെ സമാധാനം കെടുത്താനായി കടന്നു വരുന്ന ചൈനാപ്പടയെ തുരത്തിയോടിച്ച സൈന്യത്തിൽ ഞങ്ങൾക്ക് അഭിമാനമുണ്ട്, ഞങ്ങളുടെ ജീവനും സ്വത്തും സംരക്ഷിക്കാനും ഞങ്ങളുടെ ഒരിഞ്ച് മണ്ണും സംരക്ഷിക്കുവാനും ഈ സൈന്യത്തിന് കരുത്തുണ്ട് എന്ന് സംഘർഷം നടന്ന ഭൂമിയിലെ സാധാരണപ്പെട്ട ജനങ്ങൾ പറയുമ്പോൾ അത് കേൾക്കാനുള്ള മനസ്സെങ്കിലും ഇവിടുത്തെ പ്രതിപക്ഷത്തിനില്ല എങ്കിൽ ഈ ജനം നിങ്ങളെ ചവിട്ടിക്കൂട്ടുന്ന കാലവും വിദൂരമല്ല എന്ന് മനസ്സിലാക്കേണ്ടി വരും. ഏതായാലും ഇതിനോടകം തന്നെ മറ്റൊരു വീഡിയോ വളരെ വൈറലായി തന്നെ സോഷ്യൽ മീഡിയ പ്രചരിക്കുന്നു. അത് കഴിഞ്ഞ ദിവസത്തെ സംഘർഷത്തിൻ്റെ വീഡിയോ ആണ്. ഏതായാലും ആ വീഡിയോയുടെ ലിങ്ക്, ആ സംഘർഷത്തിൻ്റെ വീഡിയോയുടെ ലിങ്ക് ഞങ്ങൾ ഞങ്ങളുടെ വാർത്തയുടെ ഡിസ്ക്രിപ്ഷനിൽ ആ ലിങ്ക് നൽകുന്നു. ഏതായാലും അതും കൂടി കാണേണ്ടതാണ്. ഏതായാലും അതിർത്തിയിൽ സാധാരണ ജനങ്ങൾ, സംഘർഷഭരിതമായ ഭൂമിയിലെ സാധാരണ ജനങ്ങൾ, അവർ പറയുന്നു സൈന്യത്തിൽ വിശ്വാസമുണ്ട്, ഇവിടുത്തെ ഭരണാധികാരികളിൽ വിശ്വാസമുണ്ട് എന്ന് പറയുമ്പോൾ പാർലമെന്റിൽ കിടന്ന് ബഹളം വെക്കുന്ന പ്രതിപക്ഷം കാത് തുറന്ന് തന്നെ കേൾക്കണം. നിങ്ങൾ എന്തുകൊണ്ട് പ്രതിപക്ഷ നിരയിലെ ഞരങ്ങാൻ പോലും ആകാത്ത വിധത്തിൽ തകർന്ന് തരിപ്പണമായത് എന്തുകൊണ്ട് എന്ന് ഇതിൽ നിന്ന് മനസ്സിലാകും. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.